നമസ്കാരം. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഒന്നും അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിയമവശങ്ങൾ പരിശോധിച്ച് വ്യക്തമായ വാക്കുകൾ തിരഞ്ഞെടുത്താണ് അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത്. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പും അത്തരത്തിലൊന്നായിരുന്നു. ഗവർണർ പദവിയുടെ അന്തസ് ഇടിച്ചു താഴ്ത്തിയാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയത് ആലോചിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം. പലതവണ എഴുതി വിശദമായി പരിശോധിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്ത ശേഷമാണ് ശക്തമായ ഭാഷയിലുള്ള ട്വീറ്റ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഭരണഘടനാ വകുപ്പുകളും മറ്റും പഠിച്ച ശേഷമായിരുന്നു ഇത്. മന്ത്രിമാരുടെ വിമർശനം അതിരുവിട്ടാൽ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ട്വീറ്ററിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടെന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു നടപടിക്ക് ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നു. മന്ത്രിമാരെ പുറത്താക്കാനുള്ള അധികാരം ഗവർണർക്കില്ലെന്ന മട്ടിലായിരുന്നു CPMന്റെ ആദ്യ പ്രതികരണങ്ങൾ. പക്ഷേ വസ്തുത മനസ്സിലാക്കിയ CPM നേതാക്കളും മന്ത്രിമാരും പതിയെ ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറി. ഗവർണറുടെ ട്വീറ്റിന്റെ പേരിൽ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താനും അവരുടെ സൃഷ്ടിയാണിതെന്ന് വരുത്താനും CPMഉം മന്ത്രി MP രാജേഷും ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു. പക്ഷേ FB പോസ്റ്റ് അടക്കം പിൻവലിച്ച് രാജേഷ് പിന്നീട് ഓടിത്തള്ളുകയായിരുന്നു. മന്ത്രി R. ബിന്ദു ഗവർണർക്കെതിരെ പ്രസ്താവന നടത്തിയിട്ട് ദിവസങ്ങളായി. പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ശനിയാഴ്ച ഗവർണർ ലക്നൌവിലേക്ക് പോയി. അതിനുശേഷമാണ് ബിന്ദുവിന്റെ പ്രസ്താവന അതിരുവിട്ടതാണെന്ന കാര്യം ആരോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് അതിന്റെ വീഡിയോ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് മന്ത്രിമാർക്ക് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചത്. ഗവർണർ ബില്ലുകൾ അകാരണമായി പിടിച്ചു വച്ചിരിക്കുകയാണെന്നും അദ്ദേഹം RSS അജണ്ട നടപ്പിലാക്കുകയാണെന്നും വളരെ രൂക്ഷ ഭാഷയിലാണ് മന്ത്രി പ്രതികരിച്ചത്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ അതിനോട് സഹിഷ്ണുത കാട്ടിയ ഗവർണർ മന്ത്രിമാരോട് അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും കേരളത്തിലെ സംഭവ വികാസങ്ങൾ അദ്ദേഹം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാ ഫയലുകളും ഓൺലൈനായി പരിശോധിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നു. കേരള സർവകലാശാല VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി നീട്ടിയതും മറ്റും ഈ രീതിയിൽ ആയിരുന്നു. VC നിയമനത്തിൽ സർക്കാർ ഗവർണറെ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നത് വ്യക്തമാണ്. മന്ത്രി ബിന്ദുവിന്റെ പ്രസ്താവനയും ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. പക്ഷേ മന്ത്രിമാരുടെ സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പക്കൽ ചെലവാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.